അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തഫ്സീറിൽ ഒരാമുഖം, ആമുഖത്തിന് ശേഷം സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ, അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ ഖുലഅഊദു ബിറബ്ബിൽ ഫലഖ്, ഖുലഅഊദു ബിറബ്ബിൻ നാസ്, ആയത്തുൽ കുർസി, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ ദിവസങ്ങൾക്കിടയിൽ പഠിച്ചു കഴിഞ്ഞു. റബീഉൽ അവ്വലിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പോൾ ഈ കഴിഞ്ഞ പാഠഭാഗങ്ങളുടെ ഒരു റിവിഷൻ എന്ന രൂപത്തിൽ അല്പം ചോദ്യോത്തരങ്ങൾ കൂടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ നമുക്കതിലേക്ക് പ്രവേശിക്കാം. ആദ്യം തഫ്സീർ പഠനത്തിന് നമ്മളൊരാമുഖം പഠിച്ചു, ഒരു മുഖദ്ദിമ പഠിച്ചു, അതിനുശേഷമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിലേക്ക് കടന്നത്. ആ ആമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുതകൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയാണ് ഏതാനും ചില ചോദ്യങ്ങൾ പറയുന്നത്. ഒന്നാമത് തന്നെ, എന്താണ് ഖുർആൻ? നിങ്ങൾ ഞാൻ പറയുന്ന ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൃത്യമായി എഴുതി വെക്കുക. ചോദ്യം ഒന്ന്, എന്താണ് ഖുർആൻ? മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് മിക്കവാറും അറബിയിലായിരിക്കും ചോദ്യം ഉണ്ടാവുക. ആ സമയത്ത് ഉസ്താദുമാരിൽ നിന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യാമല്ലോ. എന്താണ് ഖുർആൻ? നമ്മൾ പഠിച്ചതാണല്ലേ. എന്താണ് പറയുക? ആദ്യത്തെ പേജിൽ തന്നെ കാണാം, ഏലം അന്നൽ ഖുർആന കലാമുല്ലാഹിൽ മുനസ്സലു അല നബിയിഹി ലിൽ ഇജാസ് ബി സൂറത്തി മിൻഹു അൽ മുതഅബ്ബദു ബി തിലാവത്തിഹി. വിശുദ്ധ ഖുർആനിൻ്റെ നിർവചനം അതാണ്. ആ നിർവചനം അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പാരായണം കൊണ്ടുതന്നെ ഇബാദത്തായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ചെറിയ ഒരു സൂറത്ത് കൊണ്ടുപോലും അമാനുഷികത തെളിയിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ കലാമ, അതിനാണ് ഖുർആൻ എന്ന് പറയുക. അറബിയിൽ തന്നെ പഠിച്ചു വെക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഖുർആൻ അവതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദ്യം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുൾപ്പെടുത്തുക? ഉത്തരം കേൾക്കുക. ലൈലത്തുൽ ഖദറിൽ ഒറ്റ ഘട്ടമായി ബൈത്തുൽ ഇസ്സയിലേക്കാണ് വിശുദ്ധ ഖുർആൻ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. ലൈലത്തുൽ ഖദറിൽ ഒറ്റ ഘട്ടമായി ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. അതിനുശേഷം 23 വർഷങ്ങൾ കൊണ്ട് സന്ദർഭോചിതമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അല്പാൽപമായി ഇറക്കിക്കൊടുത്തു, ഘട്ടം ഘട്ടമായി ഇറക്കിക്കൊടുത്തു. അപ്പോൾ രണ്ട് പോയിൻ്റായി, രണ്ട് പോയിൻ്റും ആ ഉത്തരത്തിൽ ഉൾപ്പെടുത്തണം. അതിൽ ഹിജ്റയ്ക്ക് മുമ്പ് 83 ആയത്തുകളും ഹിജ്റയ്ക്കു ശേഷം 31 ആയത്തുകളുമാണ് ഉള്ളത്. ആദ്യം അവതരിച്ചത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ഭാഗവും അവസാനത്തത് വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന ആയത്തുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയേണ്ടത്. അപ്പോൾ ഖുർആൻ്റെ നിർവചനവും ഖുർആൻ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്നത് തഫ്സീറാണല്ലോ. എന്താണ് ഇൽമു തഫ്സീർ? തഫ്സീർ എന്നാൽ എന്താണ്? നാലാമത്തെ പേജിൽ ഉത്തരം കാണാം. ഫഹദ്ദുഹു ഇൽമും ബി ഉസൂലിൻ യുറഫു ബിഹ മആനി കലാമില്ല അല ഹസബി ത്വാഖത്തിൽ ബഷരിയ. മനുഷ്യ കഴിവിനനുസരിച്ച് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളെ കൊണ്ടുള്ള അറിവ്, ഇതിനാണ് ഇൽമു തഫ്സീർ എന്ന് പറയുക. ഇൽമു തഫ്സീർ പഠിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഉത്തരമെന്താണ്? ഓർമ്മയുണ്ടാവും, വാജിബുൻ അലൽ കിഫായ, ഫർള് കിഫായ ആണ് പഠിക്കൽ. ഒരു നാട്ടിൽ ഒരാളെങ്കിലും പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി ആ മുഖദ്ദിമയിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇൽമു തഫ്സീറിൻ്റെ മർജിഅ, അതിൻ്റെ അവലംബം എന്താണ്? എവിടെ നിന്നാണ് തഫ്സീർ നമുക്ക് ലഭിക്കുന്നത്? നാല് പോയിൻ്റുകളാക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. മർജിഅ ഇൽമു തഫ്സീർ, അടുത്ത ചോദ്യമായിട്ട് എഴുതുക, എന്താണ്
ഇൽമു തഫ്സീറിൻ്റെ നാല് മർജ്. ഒന്ന് അൽ ഖുർആൻ, നമ്പർ ഇട്ട് നാലാമത്തെ പേജിൽ കാണാം. ഒന്ന് അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ തന്നെയാണ്. രണ്ട് സുന്നത്ത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. രണ്ട് മൂന്നാമത്തത് അഖ്വാലു സ്വഹാബ, സ്വഹാബാക്കളുടെ വാക്കുകൾ. നാലാമത്തത് തഫാസീറു താബിഈൻ, താബിഈങ്ങളുടെ തഫ്സീറുകൾ. ഈ നാലുമാണ് നമുക്ക് ഇൽമു തഫ്സീർ, തഫ്സീർ സംബന്ധമായ ഇൽമു ലഭിക്കുന്നതിനുള്ള അവലംബങ്ങൾ. അതിൻ്റെ മർജിയൽ ഈ നാലു കാര്യങ്ങൾ കൂടിയാണ്. ഒരു ചോദ്യം കൂടി അതിൽ നിന്ന്, പ്രമുഖരായ താബിഈ മുഫസ്സിറുകളുടെ പേര് പറയുക. നാലാമത്തെ അവലംബമായി നാം പറഞ്ഞത് താബിഈകളുടെ തഫ്സീറുകളാണ്. അപ്പോൾ പ്രമുഖ താബിഈകളായ മുഫസ്സിറുകളുടെ പേര് അതിൻ്റെ പേജിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ കാണാം. ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു, സഈദ് ഇബ്നു ജുബൈർ, ഇഖ്രിമ, അത്താ, ഹസനുൽ ബസരി, മസ്റൂഖ്, സഈദ് ഇബ്നു മുസയ്യിബ്, അബുൽ ആലിയ, ഖതാദ റളിയല്ലാഹു തആല അൻഹു, ഇവരാണ് പ്രമുഖരായ താബിഉകൾ, മുഫസ്സിറുകൾ, താബിഈങ്ങളിലെ മുഫസ്സിറുകൾ. ഇവരിൽ നിന്നുകൂടിയാണ് വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ നമുക്ക് ലഭ്യമാകുന്നത്. ഇത്രയും വിവരങ്ങളാണ് ഈ മുഖദ്ദിമയിൽ പ്രധാനമായും ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൽ വിശുദ്ധ ഖുർആനിൻ്റെ നിർവചനം, അതാണ് ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത്. ഖുർആൻ്റെ നിർവചനം, ഖുർആനിൻ്റെ അവതരണ ക്രമം, എപ്രകാരം എവിടെ അവതരിച്ചു എന്നതാണ്. മൂന്നാമത് തഫ്സീറിൻ്റെ നിർവചനം, എന്താണ് തഫ്സീർ, തഫ്സീർ പഠനത്തിൻ്റെ വിധി എന്താണ്, തഫ്സീറിൻ്റെ അവലംബം എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് ഈ മുഖദ്ദിമയിൽ നാം പഠിച്ചത്. ഈ ഭാഗങ്ങൾ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് ആൻസർ അടക്കം എഴുതി വെക്കുക, പഠിക്കുക. ഇൻഷാല്ലാ സൂറത്തുൽ ഫാത്തിഹ മുതലുള്ള ബാക്കി ഭാഗങ്ങളുടെ ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.